ആയിരം കൊല്ലത്തിനപ്പുറമുള്ള മനോഹരമായ ചോദ്യചിത്രങ്ങൾ പോയി. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ചിത്രങ്ങളുടെ മൂല്യം, പ്രാചീന കലാരൂപങ്ങളുടെ മൂല്യം, ഇത് മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ വിദ്യാഭ്യാസം കണ്ടത്ര സഹായിച്ചില്ല എന്നുള്ളതാണ്. വൈദ്യുത പഠനം ഇപ്പോൾ അടുത്ത കാലത്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ പോകുന്നത്. നേരത്തെ വൈദ്യുത പഠനത്തിന് സമ്പ്രദായങ്ങളും അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ പഴയ ചലച്ചിത്രങ്ങൾ ധാരാളം നശിച്ചു. ആയിരം കൊല്ലം പഴക്കമുള്ള മൂന്ന് ചിത്രങ്ങൾ ഉത്തര കേരളത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയത് തന്നെ ഇപ്പം എൻ്റെ പുസ്തകത്തിൽ അവശേഷിക്കുന്നു. ഇപ്പോൾ പുസ്തകം ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി കുറിച്ച് ഞാനൊക്കെ പോകുന്നു. കാരണം ഇത് അന്വേഷിച്ചിട്ട് ചിത്രങ്ങൾ കുറിച്ച് പഠനം നടത്തുന്ന അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്ന ആളുകൾ വന്നാൽ ഇതിൻ്റെ ഒറിജിനൽ കാണാൻ ഇപ്പോൾ സാധ്യമല്ല. അവരെടുത്ത് വരും ഏതെങ്കിലും കാണാൻ മാത്രമുള്ളൂ, പുസ്തകം മാത്രമേ മാറുകയുള്ളൂ. ഭാഗ്യവശാൽ ഞാൻ അന്ന് ഡോക്യുമെൻ്റ് ചെയ്തതുകൊണ്ട് ഇത് ഭംഗിയായിട്ടൊരു പുസ്തകത്തിൽ ചേർക്കാൻ പറ്റും. ചിലത് എൻ്റെ കയ്യിൽ നിന്നും പ്രദർശനം നോക്കി. അപ്പം ഞാനിത് പറയാൻ കാരണം ഇത്തരം പ്രദർശനം നമ്മൾ അറിയാതെ ഒരു കാര്യത്തിൽ ആളുകളുടെ മനസ്സിൽ ചിത്രത്തിൻ്റെ മൂല്യം എന്താണ്, നമ്മുടെ ന്യൂറൽ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ഈ മറ്റ് കലാരൂപങ്ങളുടെ മൂല്യം, ഇത്തരം പാരമ്പര്യത്തിൻ്റെ വഴികളിലെ കടന്നു വന്ന ചിത്രങ്ങളുടെ മൂല്യത്തെ ആളുകൾക്ക് മനസ്സിലാക്കാനും ഒരുതരം ബോധവൽക്കരണവും ഈ പ്രദർശനത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു കാര്യമാണ്, അഞ്ച് വർണ്ണങ്ങളിൽ നിന്ന് ഉപവർണ്ണങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഒരു മാറ്റത്തിൻ്റെ അന്വേഷണം ഈ ചിത്രങ്ങളിലൊക്കെ ഉണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പ്രദർശനത്തെ വേറിട്ട് നിൽക്കുന്നു. അപ്പൊ ചോദിക്കും അങ്ങനെ പാടുന്നു, അഞ്ച് വർണ്ണങ്ങളിൽ മാത്രമേ പാടുന്നു പറയുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞിടാം, ഈ ഉത്തരകേരളത്തിൽ മാത്രമുള്ള ഒരു ചിത്രരചനയുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ. എന്താണെന്ന് ദാരുശില്പങ്ങൾ, ഇപ്പൊ കഥ പറയുന്ന ദാരുശില്പങ്ങൾ കാണുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ. ക്ഷേത്രത്തിൻ്റെ നമസ്കാര മണ്ഡലത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാലാഴി മാത്രം കാണാം, അല്ലെങ്കിൽ കിരാത ഉണ്ടാവും, ശിവകഥകളുണ്ടാവും. ഇതിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിസൂക്ഷ്മമായിട്ട് വർണ്ണങ്ങൾ നിർത്തിയിട്ടുണ്ട് ദാരുശില്പം. ഇതാരാ വന്നു കൊടുത്തതെന്ന് വെച്ചാൽ ഉത്തര കേരളത്തിൽ ചിത്രകലയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു സമുദായം ഉണ്ടായി. ദാരുശില്പങ്ങൾക്ക് വർണ്ണം കൊടുക്കുന്ന സാങ്കേതിക വിദ്യ പരിശീലിച്ച ഒരു സമുദായം, അവരുടെ പേര് കിടാരന്മാർ, കിടാര സമുദായം. ധാതു വസ്തുക്കളെ കൊണ്ടാണ് അവരെ വർണ്ണം കൊടുക്കുന്നത്. ദീർഘകാലം മരം കെട്ടുവരാത്തതുകൊണ്ട് അവരുടെ വിദ്യ അവരാർക്കും അധികം പറഞ്ഞു കൊടുക്കും. നമ്മുടെ ചുമചിത്രങ്ങളെ പോലെ തന്നെയാണ് ധ്യാനശ്ലോകത്തിൽ ചിത്രങ്ങൾ വരക്കും. ധ്യാനശ്ലോകം അടിസ്ഥാനമാക്കിയിട്ട് വളരെ സൂക്ഷ്മമായ രേഖകൾ, ചുമചിത്ര സമ്പ്രദായം തന്നെയാണ്, വർണ്ണങ്ങളുടെ സ്വഭാവത്തിൽ അതിലേക്കാണ്, പഞ്ചവർണ്ണം തന്നെയാണ്. പക്ഷേ ധാതു വർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്, മിനറൽ കളേഴ്സ്. അതിൻ്റെ സാങ്കേതിക വിദ്യ അവരുടെ രഹസ്യ ഒരു കാലത്തവരിൽ പശുവിൻ മോര് ഉപയോഗിച്ചിരുന്നു, പശുവിൻ പാലിൽ നിന്നെടുക്കുന്ന പശകൾ ഉപയോഗിച്ചിരുന്നു. ചുമചിത്രത്തിൽ നമ്മൾ വേപ്പിൻ പശയും അതുപോലെ തന്നെ വേപ്പിൻ പശ വേപ്പിൻ പശ കൊണ്ട് ചെയ്ത ചുമചിത്രങ്ങൾക്ക് കേട് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ ശരിക്കും കേടുവരാത്ത പശ എന്ന് പറയുന്നത് നമ്മളെ ഈ ഗം ഇക്വീഷ്യ എന്ന് പറയുന്ന സാധനം, നമ്മുടെ നാട്ടിൽ പണ്ട് ബൂന്ത് എന്ന് പറയുന്നൊരു സാധനം വാങ്ങിക്കാൻ ഒരു മരത്തിൻ്റെ കഥ. ഇപ്പം വേപ്പിൻ്റെതും മരത്തിൻ്റെതാണെങ്കിൽ പോലും വേപ്പിൻ പശക്കൊരു കുഴപ്പമുണ്ട്, അതിലുണ്ടായി കുറച്ചളവ് തെറ്റിപ്പോയാൽ ചായ നിരന്ന് പോകും, പച്ച നിറം കറുപ്പ് കലർന്നു പോകും, ചിലപ്പോൾ അടർന്ന് പോകും. അതുകൊണ്ട് വേപ്പിൻ പശ ഉപയോഗിച്ച് പോയി വളരെ സൂക്ഷിക്കണം. ഗമ്മയൊക്കെ ഉപയോഗിച്ചൊക്കെ ഗുണമുണ്ട്, അത് അത്ര വേഗം കേട്ടു ആ കെട്ട് വാങ്ങിക്കുന്നുണ്ട്. ഗമ്മയൊക്കെയാണ് നമ്മൾ ശരിക്കും അതിൻ്റെ പ്യൂരിഫൈ എക്വീഷ്യാണ് നിത്യം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റാമ്പ് ഇപ്പോൾ പോസ്റ്റൽ സ്റ്റാമ്പ് അതിൻ്റെ പുറകിലുള്ള ഗമ്മയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളത് പോസ്റ്റ് പോയാൽ നശിക്കും, വീട്ടുകാർ പാടില്ലെന്ന് പറയും. ഒരു കുഴപ്പമില്ല, ഗമ്മിക്കൃഷി ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏത് ഗവൺമെൻറ് സ്റ്റാമ്പിൻ്റെ പുറകിൽ അത് ചേർക്കുന്നത്. നായിരുന്നു ആക്കിയാൽ ഒരു കുഴപ്പമില്ല, കാരണം അത്
ആരോഗ്യദായക ആരോഗ്യ പക്ഷിയാണ്. ചിത്രം ദീർഘകാലം നിലനിൽക്കുന്നത് പക്ഷിയാണ്. ശൈലിയൊക്കെ ചെറിയ മാറ്റം വന്ന പ്രശ്നം പശകളുടെ തന്നെ മൃഗക്കൊഴുപ്പുള്ള പശകൾ, അതിന് ഗം എന്ന് പറയുക ഗ്ലൂ. മൃഗങ്ങളുടെ തോലിൽ നിന്ന് വജ്രപശ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടാനുണ്ടായി. എരുമത്തോലിൽ നിന്നും ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കും, കൊട്ടാരത്തിലൊക്കെ ഉപയോഗിക്കാം. ദീർഘകാലം നിൽക്കുന്ന പശയാണ്. അപ്പം ഒരു പശയുണ്ടാക്കുന്ന കാര്യത്തിൽ പോലും ചിത്രത്തിൻ്റെ വർണ്ണമാക്കുന്നതിലോ ചുമര് തയ്യാറാക്കുന്നതിലോ ഉള്ള സൂക്ഷ്മത മാത്രം പോരാ, അത് അതിൻ്റെ മാധ്യമമായിട്ട് ബൈൻഡിങ് മീഡിയ എന്ന് പറയുന്ന പശയുണ്ടാക്കുന്ന കാര്യത്തിൽ പോലും എന്തുമാത്രം സൂക്ഷ്മത പുലർത്തണം, പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പ്രാചീന ചുമർചിത്രങ്ങളുടെ വഴികൾ, ചിത്രവഴികൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പഴയ ഗുരുനാഥന്മാർ, പഴയ ചിത്രകാരന്മാർ എത്രമാത്രം ശ്രദ്ധ പുലർത്തിയിരുന്നു, സമർപ്പിച്ചിരുന്നു എന്നുള്ളത്. അപ്പം നിങ്ങൾ 4 വർഷം പഠിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം 5 വർണ്ണത്തിൽ നിന്നപ്പുറം ഞാൻ പറഞ്ഞു വന്നാണ് കിടാരന്മാർ ഈ 5 വർണ്ണത്തെ ഭേദിച്ചിരുന്നത്. അവരഞ്ച് വർണ്ണത്തിൽ നിന്ന് ചില 2 വർണ്ണം, അതിൽ ഏതെങ്കിലും വർണ്ണങ്ങളെടുത്ത് ഒരു ഇത് 2 വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു വർണ്ണം ഉണ്ടാക്കിയിട്ടും കിടാരന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. വെറും 5 വർണ്ണങ്ങൾ കിടാരന്മാരുടെ ദാരിശില്പങ്ങൾക്ക് വർണ്ണം കൊടുത്ത സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. 5 വർണ്ണത്തിൽ നിന്ന് മാറി പുതിയ സങ്കര വർണ്ണം കൂടി അവർ പരീക്ഷിച്ചിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് സമുദ്രമൊക്കെ വരുന്നുണ്ട്. പാടാടിമാസനത്തിലൊക്കെ സമുദ്രം, സമുദ്രത്തിലെ ഓരോ കഥാപാത്രം ജനിച്ചു വരുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് ദാരുശില്പികൾ കൊത്തിവെച്ചിരിക്കുന്നു. കിടാരന്മാർ അതിന് വർണ്ണം പകർന്നിരിക്കുന്നു. രണ്ടുപേരും ഒരുപോലെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അവരുടെ കഴിവ്. ഈ ഭാഗത്തെ ദാരുശില്പികളുടെ ഒരു പാരമ്പര്യമുള്ളത് കല്യാൻ മെഡിക്കൽ കോളേജിൽ കണ്ണൂർ ജില്ലയിൽ. അവിടെ കുടിയേറി ഏതോ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ശില്പികളുടെ ഒരു പരമ്പരയാണ്. അതിമനോഹരായിട്ട് കഥാനുസാര ശില്പങ്ങൾ കൊത്തും നമ്മുടെ ജീവിതത്തിലെ ചിത്രങ്ങളെ പോലെ. ആ പ്രദേശത്തെ കിടാരന്മാരുണ്ട്, അവരെ വർണ്ണം പകരും. പക്ഷേ ഇപ്പോഴും ഒരൊറ്റ കിടാരന്മാരാണ് ഞാൻ ഈ സാങ്കേതിക വിദ്യ അറിയുന്നത്. കാരണം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്, അതിനെക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരൊക്കെ മറ്റ് തൊഴിലുകളിലേക്ക് മാറിപ്പോയി. പക്ഷേ പഞ്ചവർണ്ണത്തിൽ നിന്ന് സങ്കരവർണ്ണങ്ങളിലേക്കുള്ള പരീക്ഷണം അവർ കൂടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ചുമർചിത്രങ്ങളിൽ വളരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ 5 വർണ്ണത്തിൽ നിന്നുകൊണ്ടാണ് മറ്റു വർണ്ണങ്ങൾ നോക്കുന്നത്. ഒറ്റ നോട്ടത്തിന് നമ്മുടെ ന്യൂറലിൽ പൊതുവെ കാണുന്ന 5 വർണ്ണ സമ്പ്രദായം ഇവിടെ കണ്ണുകളിലേക്ക് കയറി വരുന്നു. അതിൻ്റെ കൂടെ പുതിയ പുതിയ ചില വർണ്ണങ്ങൾ അത് വളരെ ഫലവത്തായിട്ട് പല ചിത്രങ്ങളിൽ കാണുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം കല എന്നും മാറ്റങ്ങൾക്ക് വിധേയം. അപ്പോൾ പരീക്ഷണാത്മകമായിട്ട് ഈ തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ന്യൂറലുകളിൽ പരീക്ഷിച്ച് നോക്കിയതിൽ വ്യക്തിപരമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ചോദിക്കും പാരമ്പര്യ വഴികളിൽ നിന്ന് മാറാൻ പാടുള്ളൂ. പക്ഷെ പാരമ്പര്യ വഴികൾ പോലും നമ്മുടെ പ്രാചീന ഗുരുനാഥന്മാർ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നേരിൽ. അതുകൊണ്ട് ഇന്ത്യയിലെ ഏത് ഫോക്ക് പാരമ്പര്യം നോക്കിയാലും അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല അതിൽ നിന്ന് പുതിയ ചിത്രങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിത്രകാരൻ എന്ന് പറയുന്നത് മുമ്പ് വന്ന വഴിയിൽ മാത്രം അതേ കാലിൻ്റെ അടയാളത്തിൽ മാത്രം കാല് വെക്കണമെന്നല്ല. ഒന്ന് കാല് മാറ്റി വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പുതിയ പരീക്ഷണമുണ്ട്, പുതിയ അന്വേഷണമുണ്ട്. കാരണം നമ്മുടെ മുന്നിൽ വർണ്ണങ്ങളുടെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം ഇവിടെ കാണുന്നു. മാത്രമല്ല ഈ വർണ്ണങ്ങളിൽ കടന്ന എൻ്റെ മുന്നിലുള്ള ഈ ചിത്രങ്ങൾക്കപ്പുറം ഏകവർണ്ണ ചിത്രങ്ങൾ മുഖം മാത്രം ചെയ്യുക, അത് വലിയൊരു കാര്യമാണ്. കൈ മാത്രം ചെയ്യുക, കാല് മാത്രം ചെയ്യുക, മുഖം മാത്രം ചെയ്യുക. കാരണം നമ്മുടെ പ്രാചീന ചിത്രകാരന്മാർ വിഷ്ണുധർമ്മോത്തരപുരമായിക്കോട്ടെ അല്ലെങ്കിൽ മയമുണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഈ വൃക്ഷാർമ്മമോ അജ്ഞാർമ്മമോ അല്ലെങ്കിൽ സ്മാരാകണ സൂത്രധാരോ ഏത് ഗ്രന്ഥമായിക്കോട്ടെ ഇതിലൊക്കെ സൂക്ഷ്മമായിട്ട് എങ്ങനെയാണ് മനുഷ്യൻ്റെ ഓരോ അവയവത്തെയും വരക്കുന്നത്. കണ്ണി എങ്ങനെ വരക്കണം, ചുണ്ടിന് എങ്ങനെ വരക്കണം, കാൽവിരലുകൾ എങ്ങനെയായിരിക്കും, കൈവിരലുകൾ എങ്ങനെയായിരിക്കും, ഇതൊക്കെ സൂക്ഷ്മമായി പഠിക്കുന്നു. അപ്പോൾ ഇവിടെ മുഖരൂപങ്ങൾ വരച്ചുകൊണ്ടൊരു മാറ്റം, സാധാരണ കാണാത്ത വിധത്തിലുള്ള ഒരു പ്രദർശനം ഇവിടെ ഒരുക്കാൻ പറ്റി എന്നുള്ളതും സന്തോഷമുള്ളൊരു കാര്യമാണ്. വീട്ടിൽ പങ്കെടുത്ത ശ്രീ സതീഷ് അനുഗ്രഹീതനായ ഒരു ഗുരുനാഥനെ നിങ്ങൾക്ക് പാരമ്പര്യ വഴികളിൽ കൂടി വന്ന ഒരാളാണ്. അതുകൊണ്ട്
ഈ പാരമ്പര്യ വഴിയെ നന്നായി പഠിച്ചൊരാൾക്ക് അതിനെ ലംഘിക്കാറുണ്ട് അല്ലേ? കാരണം പാരമ്പര്യ വഴിയെ ശരിക്കും പഠിച്ചാലേ ലംഘിക്കാനുള്ള ധൈര്യം വരുള്ളൂ. അതാണ് പിക്കാസോ, പിക്കാസോയുടെ അച്ഛൻ പാരമ്പര്യ വഴിയിലേ വന്നൊരു ചിത്രകാരനായി. പിക്കാസോ ആദ്യം ലംഘിച്ചെന്താണെന്ന് പറയും, അവരുടെ അവിടുത്തെ സമ്പ്രദായം പ്രകാരം അച്ഛൻ്റെ പേരും മക്കളുടെ പേരും കൂടെ വികാസോവിൻ്റെ പേര് നമ്മുടെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. അത് വെട്ടിമാറ്റി എൻ്റെ പേര് മാത്രം മതി. അപ്പം ചോദിച്ചു പിതൃത്വത്തെ നിഷേധിച്ചു. പിതൃത്വത്തെയല്ല, പൈതൃക വഴികളില് എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യ ചിത്രരചനയാണ് നിഷേധിക്കുന്നത്. എന്നിട്ടാണ് പുതിയ പരീക്ഷണങ്ങൾ വികാസോ കൊണ്ടുവരുന്നത്. പിതാവിന അല്ലെങ്കിൽ പൈതൃകത്തെയല്ല, അതിന് പകരം കലയിലെ പുതിയ മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാം? അച്ഛൻ തുടർന്നു വന്ന ചിത്രരചനയല്ല എൻ്റെ പേര്, മകൻ പുതിയ വഴികളിലേക്ക് വരുന്നു. ഇവിടെ പാരമ്പര്യം പഠിച്ചു വന്ന ഒരാളായതുകൊണ്ട് ശ്രീ സതീഷ് ഡിജിറ്റൽ ഫോട്ടോ കൂടുതൽ വർണ്ണങ്ങളിലേക്ക് വളർന്നാൽ എങ്ങനെയായി? നമ്മുടെ ന്യൂറൽ എന്തുകൊണ്ട് ഇത് പരീക്ഷിച്ചുകൂടാ? മുഖചിത്രങ്ങൾ എന്തുകൊണ്ട് നമുക്ക് മുഖങ്ങൾ മാത്രം വരച്ചുകൂടാ? അത് മോണോഫണം, ഒറ്റയൊറ്റ വർണ്ണങ്ങളിൽ ഓരോ വർണ്ണവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യങ്ങൾ. ഒരു വർണ്ണത്തിൽ ഒരു മുഖരൂപം ചെയ്യുമ്പോഴും ആ മുഖരൂപത്തിന് പറ്റിയ സ്വഭാവം അതിലേക്ക് വരണം എന്നുള്ളതാണ്. കാരണം വർണ്ണത്തിൻ്റെ അത്യം പച്ച നിറത്തിനൊരു ശാന്തത ഹരിതമാണ്. അപ്പം അതിന് വരയ്ക്കുന്ന കഥാപാത്രത്തിൻ്റെ മുഖം ഏത് തരത്തിലായിരിക്കണം, കണ്ണ് ഏത് തരത്തിലായിരിക്കണം, ചുവപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴും അതിന് പറ്റിയ കഥാപാത്രം ആരായിരിക്കണം, അതിൻ്റെ കണ്ണ് എങ്ങനെയായിരിക്കണം, രൗദ്രഭാവം വേണം അല്ലെങ്കിൽ ശാന്തഭാവം വേണം. അവിടെയാണ് നമ്മൾ ഈ ചിന്തകൾ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ചിന്തകളെയും വർണ്ണങ്ങളെയും സമന്വയിപ്പിക്കാൻ പറ്റിയ അതിൻ്റെ വഴികൾ തേടിയെടുക്കുന്ന ഒരു നല്ല പ്രദർശനം ഒരുക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും പൂക്കാട് കലാലയത്തിലും ഇതിനെ ഏറ്റവും അധികം നേതൃത്വം നൽകിയ പൂക്കാട് കലാലയം വെറും നൃത്തവും സംഗീതവും സുകുമാരഭാഷ സംഗീതവും ജയഞ്ചേരിക്കും ജയവസായാലും നൃത്തവും കഥകളിയും മാത്രമൊന്നുമല്ല രാസഭാഷക്ക് അതിൽ ചിത്രവും കൂടി ഈ എല്ലാ കലകളെയും എല്ലാ കലകളും തമ്മിൽ ഭാരതത്തിനോട് വളരെ ബന്ധമുള്ളതാണ്. ഒരു ലോഹശില്പി കൈമണി ഉണ്ടാക്കുന്ന കൈമണി വെച്ചുകൊണ്ടാണ് ഇന്ന് ഭരതനാട്യം അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെ പിന്നെ കലാശങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ സാധാരണ നട്ടുവാങ്കം ചെയ്യുന്നവർ നൃത്തം ചെയ്യുമ്പോൾ നട്ടുവാങ്കം ചെയ്യുന്നവർ ആളെ മായ കൊണ്ട് വായിച്ചായിരിക്കും, ചിലപ്പോൾ മായ കൊണ്ട് ചൊല്ലിയില്ല, വെറും മണികൊണ്ടായി അല്ലേ? ഗതികൾ മുഴുവൻ മണികൊണ്ടാണ്. ഈ മണിക്കെന്താ പ്രത്യേകത? രണ്ട് മണികളാണ്. ഇത് അടക്കും തുറക്കും ഉണ്ട്. ശബ്ദത്തെ നമുക്ക് അടക്കാനും പറ്റും തുറക്കാനും പറ്റും. നമ്മുടെ കൈ തന്നെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു ശബ്ദമാണ്, കൈ നീർത്തടിച്ചാൽ ഒന്ന് ശബ്ദത്തെ അടക്കുക മറ്റേത് തുറക്കുക. പോയി ഈ മണികളിലെങ്ങനെയാണ് ശബ്ദത്തെ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നത്? അത് മണിയുണ്ടാക്കിയ മനുഷ്യനുണ്ടല്ലോ. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കൈമണികൾ ഉണ്ടാക്കുന്ന മനുഷ്യരെ ശബ്ദത്തെയും ശബ്ദത്തെ അടക്കാനും തുറക്കാനും പറ്റുന്ന വിധത്തിൽ ചെയ്യുന്നത്. ഒന്ന് അതിനുപയോഗിക്കുന്ന ലോഹത്തിൻ്റെ ചേരുവ, ഇതിൻ്റെ വെങ്കരമണിയുടെ ബെൽമെറ്റലാണ്. വെങ്കരം എന്ന് പറഞ്ഞാൽ പിന്നെ വിളക്കുണ്ടാക്കുന്ന ഇത് വെങ്കരമാണ്, മണിയും വെങ്കരം, പക്ഷെ രണ്ടും ഒന്നല്ല. മണിയുടെ ഇത് ബെൽമെറ്റലാണ്, അതിന് ശബ്ദം കൂടുതൽ വരും. ലോഹവിദ്യയിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അത് മാത്രമല്ല, ലോഹം കൊണ്ട് മാത്രമല്ല, മണിയുടെ മധ്യത്തിലൊരു കുഴിയുണ്ട്. ഇവരുപയോഗിക്കുന്ന മണിയുടെ മധ്യത്തിലൊരു കുഴിയുണ്ട്. ആ കുഴിയുടെ വിസ്താരം, അതിൻ്റെ ആഴം, പുറത്തെ പരന്ന പ്രതലം, ഇതിൻ്റെ എഡ്ജ്, വക്ക്, ഇത് അതിസൂക്ഷ്മമായിട്ടുള്ളൊരു സാങ്കേതികവിദ്യ. അറ്റത്ത് തട്ടുമ്പോഴും പരന്ന പ്രതലത്തിൽ കൂടി ശബ്ദം കടന്നു വന്ന് മധ്യത്തിലുള്ള കുഴിയിലിറങ്ങിയിട്ട് കറങ്ങും, എന്നിട്ട് പുറത്തേക്ക് പോകും. ഈ എഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് കഴിയും. നമ്മളിത് കേൾക്കുന്നത് അടക്കാനും തുറക്കാനും പഠിക്കുന്ന ഒരു വിദ്യയുണ്ട് അത്. അതുകൊണ്ട് മണിയുടെ കൈമണിയുടെ ആകൃതി തന്നെ നോക്കിയാൽ ചിലതിൻ്റെ മധ്യത്തിലെ കുഴി പരന്ന ഒരു ഇഡ്ലിയുടെ ഷേപ്പ്, ചിലതിൻ്റെ ആഴം കൂടുതലായി. അതിനെന്ന പേര് ഒന്ന് ലിംഗാകൃതിയാണ്, മറ്റേത് സ്തനാകൃതി.
സ്തനാകൃതി കുഴിയുടെ ആകൃതിക്ക് പേരിട്ടത് ഒന്ന് സ്ത്രൈനാണ്, മറ്റേത് പൗരുഷ. മണികളിൽ രണ്ട് മണികളിൽ ഒന്ന് ലിംഗാകൃതി, മധ്യത്തിലുള്ള ആഴം കൂടുതലായി. അത് ഇത്ര യവം ആഴം വേണം, ഇത്ര യവം വിസ്താരം വേണം, അതിൻ്റെ പ്രതലം ഇത്ര വിസ്താരം വേണം, എഡ്ജ് ഒരു യവം വേണം. ഇതാണ് കണക്ക്. ഈ ശബ്ദം ഇതിന് സഞ്ചരിക്കും. ഞാൻ പറയുന്നതല്ല, ഇതുണ്ടാക്കിയ സമുദായം നമ്മുടെ നാട്ടിലെ വിശ്വകർമ്മ സമുദായത്തിലെ മൂശാരി എന്ന് പറയുന്ന ഒരു സമൂഹം. സത്യത്തിൽ മെറ്റലർജിയും അതുപോലെ തന്നെ കലയെക്കുറിച്ചുള്ള ബോധവും ഒരുപോലെയുള്ള ഒരു സമുദായമാണെങ്കിൽ അതുകൊണ്ടാണ് വിഗ്രഹങ്ങളൊക്കെ അവർ വാർത്തെടുക്കുന്നത് ഇത്രയും മനോഹരമായിട്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഗതി ചെയ്യുന്നത്, അവിടെ അടപ്പും തുറപ്പും. അപ്പം ഈ ഭരതനാട്യ നർത്തകിക്ക് നൃത്ത സമയത്ത് നട്ടുവാങ്ങം ചെയ്യുന്നവർക്ക് ഗതി കൊടുക്കണമെങ്കിൽ ഒരു മണി വേണം. ആ മണി സൃഷ്ടിക്കുന്നത് ഒരു ശില്പി. നമ്മൾ പാരസ്പര്യമാണ് നമ്മുടെ കലകളെ മുഴുവൻ വളർത്തിയിരുന്നത്. അതുകൊണ്ട് ഇവിടെയും ഒരു വലിയ പ്രദർശനത്തിൽ പാരസ്പര്യത്തിൻ്റെ കേന്ദ്രമായ, കലകളുടെ പാരസ്പര്യത്തിൻ്റെ കേന്ദ്രമായ കോഴിക്കോട് ജില്ലയിൽ പൂക്കാട് കലാലയം ഇത്തരം ഒരു ഒരു പ്രദർശനം ഒരുക്കാൻ മാത്രമല്ല അവിടെ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു, നല്ല നിലയിൽ പരിശീലിപ്പിക്കുന്നു. ശ്രീ സതീഷിനെ പോലെ അനുഗ്രഹീതനായ ചിത്രകാരൻ അവിടെ പഠിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇത് പരിശീലിക്കുകയും ഇവിടെ പ്രദർശനത്തിന് പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും ഞാൻ എല്ലാ കാവുകളും നൽകുന്നു. ഇതിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.